പത്മനാഭ സ്വാമി ക്ഷേത്ര വിധിയിൽ ഭേദഗതി ജില്ലാ ജഡ്ജിക്ക് ഭരണസമിതിയിൽ അംഗമാകാം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര വിധിയിൽ ഭേദഗതി ക്ഷേത്ര ഭരണസമിതിയിൽ അഡീഷണൽ ജഡ്ജിക്ക് അധ്യക്ഷനാകാം. ജില്ലാ ജഡ്ജി ഹിന്ദു അല്ലെങ്കിലാണ് ഈ ഇളവ്. പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം ഉപദേശക സമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി മലയാളിയായിരിക്കണമെന്ന ആവശ്യവും സുപ്രീംകോടതി അംഗീകരിച്ചു. കേരളം സ്വദേശമായ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാവണം ഉപദേശക സമിതിയുടെ അധ്യക്ഷനാകേണ്ടത് എന്ന് കോടതി വ്യക്തമാക്കി. ക്ഷേത്ര ട്രസ്റ്റി രാമവർമ്മയുടെ അപേക്ഷയിലാണ് കോടതി അനുമതി. രണ്ട് സമിതിയെ നിയമിക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത്. ക്ഷേത്ര ഭരണത്തിനായി ഒരു സമിതിയും ഒരു ഉപദേശക സമിതിയും വേണമെന്നാണ് കോടതി പറഞ്ഞിരുന്നത്. ഉപദേശക സമിതിയിലേക്ക് വരുന്ന വിരമിച്ച ഹൈക്കോടതി ജഡ്ജി മലയാളി അല്ലെങ്കിൽ കേരളീയ മായ ആചാരങ്ങളെക്കുറിച്ച് ധാരണക്കുറവുണ്ടായിരിക്കുമെന്നായിരുന്നു ഹർജിയിലെ വാദം. ഇത് പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. പുതിയ ഭരണസമിതി രൂപീകരിക്കാൻ 4 ആഴ്ചത്തെ സമയവും സുപ്രീംകോടതി അനുവദിച്ചിട്ടുണ്ട്. സർക്കാരിനെ കേൾക്കാതെ കോടതി. തിരുവനന്തപുരം വിമാനത്താവള കൈമാറ്റം സംബന്ധിച്ച സർക്കാർ ആവശ്യം തള്ളി ഹൈക്കോടതി. വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് നൽകാനുള്ള നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. വിശദമായ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി. കേസ് സെപ്റ്റംബർ 15 പരിഗണിക്കും. നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഉത്തരവുണ്ടാകും വരെ കൈമാറ്റം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. വിമാനത്താവളം കൈമാറാനുള്ള നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജി വളരെ നേരത്തെയാണെന്ന് കാണിച്ച് ഹൈക്കോടതി ഈ ആവശ്യം തള്ളുകയായിരുന്നു. ഇതിനെതിരായ സർക്കാരിന്റെ അപ്പീലിൽ ഹർജി വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസിൽ ഉത്തരവ് വരുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. സ്വർണക്കടത്തിൽ റിമാൻഡ് നീട്ടി. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തു കേസിലെ 15 പ്രതികളുടെ റിമാൻഡ് കാലാവധി സെപ്റ്റംബർ 8 വരെ നീട്ടി. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വപ്ന, സരിത, സന്ദീപ് നായർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് റിമാൻഡ് നീട്ടിയത്. പ്രതികളെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് കസ്റ്റംസ് കോടതിയിൽ അറിയിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വപ്നയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. അതേസമയം നയതന്ത്ര ബാങ്ക് ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിനുള്ള പണം ഹവാല ഇടപാട് വഴിയാണ് വിദേശത്തേക്ക് എത്തിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ. ഹവാല ഇടപാടുകൾക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന മാർഗമാണ് ഇവിടെയും ഉപയോഗിച്ചതെന്നാണ് കണ്ടെത്തൽ. വർഷം തോറും കോടിക്കണക്കിന് രൂപ വില വരുന്ന 100 കണക്കിന് കിലോ സ്വർണമാണ് വിമാനത്താവളങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതിൽ ഭൂരിഭാഗവും കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയാണ് കടത്തുന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. സ്വർണം വാങ്ങാനുള്ള പണം ഹവാല വഴിയാണ് വിദേശത്തേക്ക് എത്തുന്നത് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷണം ഹവാല സംഘങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അതിനാൽ വർഷങ്ങളായി ഈ രംഗത്തുള്ള പലരും പിടിയിലാകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ നൽകുന്ന സൂചന. മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുല്ലപ്പള്ളി. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷം ദുരന്തങ്ങളുടെ കാലമായിരുന്നു എന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഓണം സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിഞ്ഞോ എന്ന് മുല്ലപ്പള്ളിയുടെ ചോദ്യം. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും സർക്കാർ നിഷേധിച്ചില്ല. പ്രതിപക്ഷത്തിന് നിയമസഭയിൽ സംസാരിക്കാൻ സമയം നൽകിയില്ല. പ്രതിപക്ഷത്തിന്റെ വായ്മൂടിക്കെട്ടിയ ദിവസമായിരുന്നു ഇന്നലെയെന്ന് മുല്ലപ്പള്ളി വിമർശിച്ചു. 3.25 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ല. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം വർഗീയതയുടെ വിഷം ചീറ്റുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ട്. മുഖ്യമന്ത്രിക്ക് എന്തെന്നില്ലാത്ത ഭീതിയുണ്ട്. ആദ്യ തിരഞ്ഞെടുപ്പിൽ പിണറായി കൂത്തുപറമ്പിൽ ജയിച്ചത് RSS സഹായത്തോടെയാണ്. അന്ന് ഉദുമയിൽ BJPയെ സഹായിക്കാൻ പിണറായി പോയി. BJPയും CPMഉം തമ്മിൽ അറിയാത്ത അന്തർധാരയുണ്ട്. BJPയെ വളർത്തിയത് ഇടതു പാർട്ടികളാണ്. പിണറായി വിജയൻ മുണ്ടുടുത്ത സ്റ്റാലിനാണെന്നും മുല്ലപ്പള്ളി വിമർശിച്ചു. കൊച്ചിയിൽ 14-കാരിക്ക് പീഡനം. എറണാകുളം മഞ്ഞുമലയിൽ 14-കാരി കൂട്ടമാനഭംഗത്തിനിരയായ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് യുപിയിലേക്ക്. 3 പ്രതികൾ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത്. ഇതിനായി കേരള പോലീസ് യുപി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷാഹിദ്, ഫർഹാൻ ഖാൻ, ഹനീഫ എന്നീ 3 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. വീടിനു സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത്. തുടർന്ന് പോലീസ് കേസെടുക്കുകയായിരുന്നു. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടി നിരവധി തവണ പീഡനത്തിനിരയായതായി പോലീസ് അറിയിച്ചു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. രണ്ടിലയിലെ തർക്കം. വിപ്പ് ലംഘനം നടത്തിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് MLAമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് വിഭാഗം സ്പീക്കറെ സമീപിക്കും. പാർട്ടി തലത്തിൽ അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട്. ജോസ് വിഭാഗത്തിനെതിരെ UDF നടപടിയും ഉണ്ടായേക്കും. ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും അവിശ്വാസ പ്രമേയത്തിലും വിട്ടുനിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാക്കളായ റോഷി അഗസ്റ്റിനും N.ജയരാജും ചെയ്തത്. ഇത് വിപ്പ് ലംഘനമാണെന്ന് കാണിച്ച് സ്പീക്കറെ സമീപിക്കാനാണ് ജോസഫ് വിഭാഗത്തിന്റെ ആലോചന.
കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സ്നേഹ എലിസബത്ത് ചേരും. നമസ്കാരം.